സെപ്റ്റംബർ ഇരുപത്തിയേഴ് വിശുദ്ധ വിൻസെൻറ്റ് ഡി പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെ കാലഘട്ടം ഫ്രാൻസിൽ പിറനീസ് പർവ്വതത്തിന് സമീപം പൂയി എന്ന ഒരു ഗ്രാമപ്രദേശവാസികളായ വില്യം ഓഫ് പോളിൻ്റെയും ബെർട്രാൻഡായുടെയും ആറ് മക്കളിലൊരായി വിൻസെൻറ്റ് ഡി പോൾ ജനിച്ചു സാമാന്യം നല്ല വിദ്യാഭ്യാസത്തിന് ശേഷം വിൻസെൻ്റ് ആയിരത്തി അറുന്നൂറിൽ വൈദികനായി ദൈവപരപ്രസാദത്താൽ അല്ലെങ്കിൽ ഞാൻ ആരോടും പടവെട്ടുന്ന ഒരു പ്രകൃതത്തിനുടമയായി തീരുമായിരുന്നു എന്നാണ് വിൻസെൻറ്റ് തന്നെ തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദൈവശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും അദ്ദേഹം അഭ്യസിച്ചിരുന്നു എന്നാൽ വിശുദ്ധ വിശുദ്ധകുരുശൻ്റെ വിജ്ഞാനമായ എളിമ ക്ഷമ ശാന്തത ഉപവി എന്നിവയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അന്ന് അനുഭവജ്ഞാനമില്ലായിരുന്നു ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ വിശുദ്ധൻ മാർസേയിലേക്ക് പോകും വഴി ആഫ്രിക്കൻ കടൽക്കള്ളന്മാർ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കപ്പൽ കൊള്ള ചെയ്തു വിൻസെൻറ്റിന് ഒരു മീൻപിടുത്തക്കാരന് അടിമയായി വിറ്റു വിൻസെൻറ്റിന് മീൻപിടുത്തത്തിനുള്ള പ്രാവീണ്യമില്ലാത്തതിനാൽ അയാൾ അദ്ദേഹത്തെ ഒരു മുഹമ്മദീയ രസതന്ത്രജ്ഞനുപറ്റു ഒരു വർഷം അദ്ദേഹത്തോടു കൂടെ താമസിച്ചു മുഹമ്മദീയെ മതം ആശ്ലേഷിച്ചാൽ സ്വത്തും സ്വാതന്ത്ര്യവും നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു ആയിരത്തി അറുന്നൂറ്റി ആറിൽ ആഗസ്റ്റ് മാസത്തിൽ അയാൾ മരിച്ചു അവകാശി മതത്യാഗിയായ ഒരു ക്രിസ്ത്യാനിക്ക് വിൻസെൻറ്റിനെ വിറ്റു വിൻസെൻ്റ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി ഏഴ് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി അദ്ദേഹത്തോടൊപ്പം മാർസയിൽ എത്തി ഫ്രാൻസിലെ തടവുകാരുടെ ചാപ്ലിൻ ജനറലായി ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ ഫാദർ വിൻസെൻ്റ് പ്രസംഗിച്ച ഒരു ധ്യാനത്തിൽ നിന്ന് ചില കർഷകർ നടത്തിക്കൊണ്ടിരുന്ന വ്യാജകുംഭസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ടു അന്ന് ഗോണ്ടി പ്രഭുവിയുടെ ജ്ഞാനപിതാവായിരുന്നു ഫാദർ വിൻസെൻ്റ് ധ്യാനത്തിൻ്റെ വിവരങ്ങൾ പ്രഭു ഗ്രഹിച്ചപ്പോൾ അത്തരം ധ്യാനങ്ങൾ കൂടുതൽ നടത്തുവാൻ പ്രഭു പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറിൽ മിഷൻ കോൺഗ്രിഗേഷൻ രൂപവൽകൃതമായി വിൻസെൻഷൻസ് എന്ന് അവർ അറിയപ്പെടുന്നു വൃദ്ധരോടും ദരിദ്രരോടും അനാഥരോടും പരിത്യക്തരായ സമസ്തരോടും അദ്ദേഹത്തിൻ്റെ ഉപവി പ്രഖ്യാതമാണ് ദരിദ്രർ മനുഷ്യരല്ല കൃമിയാണെന്ന് പറയപ്പെടുന്നവരുടെ ചിത്രമാണ് ചിത്രം മറിച്ചു മറച്ചുവെക്കുക യേശുക്രിസ്തുവിനെ കാണാം ഒരിക്കൽ ഒരു നിധി വഹിച്ചുകൊണ്ട് പോവുകയാണെന്ന് കരുതി കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ പക്കൽ പാഞ്ഞുചെന്നു വിറയ്ക്കുന്ന ഒരു ചോരക്കുഞ്ഞിനെയാണ് അവർ ആ കൈകളിൽ കണ്ടത് കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ പാദത്തെങ്കിൽ വീണ് മാപ്പപേക്ഷിച്ചു ഫാദർ വിൻസെൻ്റ് ദരിദ്രരുടെ സഹായകൻ മാത്രമായിരുന്നില്ല സത്പ്രവർത്തികൾ ചെയ്യാൻ ധനികരെ അദ്ദേഹം പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഓരോ ഇടവകയിലും ദരിദ്രരെയും രോഗികളെയും സഹായിക്കുവാൻ സംഘങ്ങൾ സ്ഥാപിച്ചു വിശുദ്ധ ലൂയി ദി മാരിലാക്കിൻ്റെ സഹായത്തോടു കൂടി ഈ സംഘങ്ങൾ അദ്ദേഹം ഉപവയുടെ സഹോദരി സഭയാക്കി അവരുടെ വിശ്രമസങ്കേതം രോഗമുറിയും കപ്പേള ഇടവകപ്പള്ളിയും ആവൃതി തെരുവീതിയുമാണ് തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പണം പിരിക്കാൻ സമ്പന്ന സ്ത്രീകളുടെ ഒരു സംഘടനയുണ്ടാക്കി ആയിരത്തി അറുനൂറ്റി അറുപതിൽ സമാധാനപൂർവ്വം ഈ മനുഷ്യസ്നേഹി അന്തരിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ ക്ലമൻറ്റ് പന്ത്രണ്ടാമന്മാർ മാർപ്പാപ്പ വിൻസെൻ്റ് ഡീ പോളിനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു ലെയോ പതിമൂന്നാമന്മാർ പാപ്പ അദ്ദേഹത്തെ എല്ലാ പരസ്നേഹപ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി നിയമിച്ചു അവയിൽ പ്രധാനമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഫ്രെഡറിക് ഓസ്താനാം സ്ഥാപിച്ച വിൻസെൻ്റ് ഡീ പോൾ സൊസൈറ്റി തന്നെ വചനം ഒന്ന് തെമോത്തിയോസ് രണ്ടാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ മനുഷ്യനായ യേശുക്രിസ്തു വിചിന്തനം വിശുദ്ധ ഡി പോളിനെ നിരീശ്വരർ പോലും പ്രകീർത്തിക്കുന്നുണ്ട് പലരും ജ്ഞാനപിതാക്കളോട് പ്രാർത്ഥനയെയും ആധ്യാത്മിക അഭ്യാസങ്ങളെയും പറ്റി സംസാരിക്കാറുണ്ടെങ്കിലും പരസ്നേഹപ്രവൃത്തികളുടെ അവഗണന കൊണ്ട് തങ്ങൾ നശിക്കുമോ എന്ന് അന്വേഷിക്കാറില്ല അഗതികൾ സഹായത്തിന് കൈനീട്ടുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധ വിൻസെൻ ഡിപ്പോളിൻ്റെതുപോലെ ചലിക്കുന്നുണ്ടോ വിശുദ്ധ വിൻസെൻ ഡിപ്പോളിൻ്റെ വാക്കുകൾ ശ്രവിക്കാം സഹോദര സ്നേഹത്തെ ഇല്ലാതാക്കുന്ന അസൂയ വർജിക്കുക